ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേക്കിംഗ് ക്രിയേഷൻ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു ഒന്നൊന്നര ലൈറ്റ് ഹൗസ് ആണ്, കടലൂർ പോയിന്റ്. എന്നാ പോയാലോ? ലൈറ്റ് ഹൗസിലേക്ക് ഞാൻ മുൻപേ കാണിച്ചിട്ടുള്ള വഴി പഴയ കാലത്തുണ്ടായിരുന്ന വഴിയാണ്. അപ്പോൾ ആ വഴി ഇപ്പം ഇല്ല. റെയിൽ വന്ന സമയത്ത് ആ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നത് വടകര അതേപോലെ കണ്ണൂർ റോഡാണ്. ഈ ഒരു നന്ദി മേൽപ്പാലം, നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ ഈ മേൽപ്പാലം കടന്ന പാട് റൈറ്റ് സൈഡിലേക്കുള്ള ഈ ഒരു വഴിക്ക് വരണം. നമ്മൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് കൊയിലാണ്ടി ഭാഗത്തു നിന്ന് വരുന്നെങ്കിൽ ഈ പാലം കയറേണ്ട ആവശ്യമില്ല, നേരെ ഈ വഴിക്ക് ഇങ്ങ് പോന്നാൽ മതി. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ലൈറ്റ് ഹൗസിലേക്ക്. നന്ദി മേൽപ്പാലത്തിൻ്റെ സൈഡിൽ കൂടി വരുന്ന ആ റോഡ് കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദാറുസലാം യത്തീംഖാന അഗതി മന്ദിരം എന്ന ബോർഡ് കാണാം. ആ ബോർഡ് കാണുന്ന ആ റോഡിന് നേരെ ഇങ്ങ് വന്നാൽ മതി. ഇതാണ് നന്ദി ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ലൈറ്റ് ഹൗസ് കടലൂർ പോയിന്റ്. നമ്മളിപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ഗേറ്റിന് മുന്നിലാണുള്ളത്. ഞാനിതുവരെ പോയി നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമായിരിക്കും, എല്ലാവരും തീർച്ചയായും വന്ന് കാണുന്നത്. ഞാനെന്തായാലും ഇവിടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ്. ആ ദൂരെ നിന്ന് നല്ല ലൈറ്റ് ഹൗസ് കാണുന്ന എങ്ങനെയുണ്ട്? നല്ലൊരു കാഴ്ച തന്നെയല്ലേ? എന്നാ പിന്നെ പോവല്ലേ. ഇത്ര ദൂരം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത്രയും കൂടി ദൂരം പോയാൽ ലൈറ്റ് ഹൗസ് എത്തി. പിന്നെ വെച്ചാൽ നമ്മൾ മുന്നേ കണ്ട ഗേറ്റിൻ്റെ അവിടെ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം വരാം. ഉള്ളിലേക്ക് വാഹനമൊന്നും കടത്തി വിടില്ല. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ് ഹൗസ്. ഇവിടെ ടോട്ടൽ 30 രൂപയാണ് അഡ്മിഷൻ ഫീസായിട്ട് വരുന്നത്. 20 രൂപ ടിക്കറ്റ്, 10 രൂപ ക്യാമറ ആയിട്ട്. ഇതാണ് എൻട്രൻസ്, നമ്മുടെ ലൈറ്റ് ഹൗസിലേക്കുള്ള എൻട്രൻസ് ആണിത്. അവിടെ ചെരുപ്പൊക്കെ പുറത്ത് അയച്ചു വെച്ചിട്ട് വേണം മേലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം, അത്ര വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പൊക്കെ കാണാം. നല്ല ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ. താഴെ നിന്ന് മേലോട്ടുള്ള കാഴ്ച തന്നെ നല്ലൊരു അനുഭവമാണ്. നമ്മൾ കിണറിനകത്തേക്ക് നോക്കുമ്പോഴത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ മുകളിലും താഴോട്ടും അതേമാതിരി തന്നെ നല്ലൊരു ഫീൽ തന്നെയാണ് കാണുന്ന സമയത്ത്. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പൊന്ന് കയറി നോക്കിയാലോ. ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ചുമരിനൊരു പ്രത്യേകത ഉണ്ട്. 1.5 മീറ്ററിലധികം വീതിയാണ് അടിഭാഗത്ത് വരുന്നത്. അത്ര തന്നെ വീതിയിലാണ് ഈ സ്റ്റെപ്പിൻ്റെ കല്ലുള്ളിലോട്ട് പോയിട്ടുള്ളത്. ഒറ്റ കല്ലിലാണ് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ തീർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാര കാലത്തുള്ള നല്ലൊരു എന്താ പറയുക, കാർപ്പൻ്റർ വർക്കാണ്. അത്ര ഗംഭീര വർക്കാണ്. ഇതൊന്നും ചിലപ്പം വേറെ സ്ഥലത്ത് നമുക്ക് കാണാൻ കിട്ടിയെന്ന് വരില്ല കേട്ടോ, അത്ര സൂപ്പറാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കയറി വരുന്നതിനനുസരിച്ച് ഇതേപോലുള്ള ജനലുകൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അതും ഇതേ വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സെയിം സംഭവം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പിടി പോയി പോരുണ്ട്, അത്രയേ ഉള്ള ഒരു കുഴപ്പമുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെ, ഫിറ്റിങ്സും വർക്കിംഗ് ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഇനി കുറച്ചധികം സ്റ്റെപ്പുകൾ കയറണം നമ്മൾ കുറച്ച് മേലോട്ട് എത്തണമെങ്കിൽ. അപ്പോൾ കയറുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡിലെ കൈവരി പിടിച്ചിട്ട് തന്നെ കയറാൻ ശ്രമിക്കുക. അല്ലെ, കുറച്ച് കയറി കഴിഞ്ഞാൽ നമ്മളെ കാലിങ്ങനെ കഴക്കും, അപ്പോൾ പിടുത്തം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കയറുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ സ്റ്റെപ്പ് കയറി മേളിലെത്തുന്ന സമയത്ത് ജനൽ പോലുള്ളൊരു ഫിറ്റിങ്സ് കാണാം, കുറച്ച് ഹൈറ്റായിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് വെച്ചാൽ മേലുള്ള ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഉപകരണങ്ങളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തൽക്കാലത്തേക്ക് തുറന്ന് കാണാനുള്ള നിവൃത്തിയില്ല. അപ്പം അതേപോലെ നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഫ്ലോർ എത്തി, ലൈറ്റ് ഹൗസിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ അതിൻ്റെ മച്ച്. അപ്പം നമ്മൾ താഴെ കണ്ട ഫിറ്റിങ്സിൻ്റെ ബാക്കി ഭാഗമാണിത്. ഈ മേലേക്ക് പോണത് ജനല് വരെയുള്ള. അപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഏകദേശം എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിഭാഗമാണ് കാണുന്നത്, പഴയ കാലത്തുള്ള ഫിറ്റിങ്സ് ആണ്. എന്തായാലും കിടിലൻ സംഭവം തന്നെയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. നല്ല ഉറപ്പ് തന്നെയാണ് സംഭവമുള്ളത്. ഇത് ഇരുമ്പ് തന്നെയാണ്, റെയിലുമാരുള്ളൊരു ഫിറ്റിങ്സ് ആണ് വരുന്നത്. പിന്നെന്തോ ഹൂക്കൊക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ മേലേക്ക് തന്നെ കയറി പോവുക. അവിടെ നിന്ന് മേലേക്ക് തന്നെ കയറി പോയാൽ പഴയ കാലത്തെ ലാഡർ ഇതാണ്, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലാഡർ, അലൂമിനിയം ലാഡറുമാര് തന്നെ ഉണ്ട് കാഴ്ചക്ക്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം സെർവറാണ്. ഏതൊക്കെ കപ്പലുണ്ട് കടലിൽ, ഏത് കപ്പലാണിത്, എത്ര ദൂരത്തിലാണുള്ളത്, അതൊക്കെ രേഖപ്പെടുത്തിയിട്ട് കൊച്ചി സെർവറിലേക്ക് അയക്കാനുള്ള ഒരു സിസ്റ്റം സെർവറാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് വെച്ചാൽ 20 വർഷം മുൻപേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, 20 വർഷം മുൻപേ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ബർണറുകളാണ്. നമ്മളെ പെട്രോമെക്സ് ബർണർ പോലെ തന്നെയുള്ള ബർണറാണ്, മണ്ണെണ്ണയാണ് അന്ന് ഉപയോഗിച്ചിട്ടിരുന്നത്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പെട്രോമെക്സിൻ്റെ സെയിം സിസ്റ്റത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ബർണറുകൾ, അതേപോലെയുള്ള അതിൻ്റെ കോയിൽ, കണക്ടറ്, അതിൻ്റെ എല്ലാ സംഭവങ്ങളും അതേപോലെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. വരുന്ന സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്പറേറ്ററോട് ചോദിച്ച് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണത്. ഇനിയാണ് നമ്മൾ ശരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നെറു കുത്തനെയാണുള്ളത്. നമ്മളെ കപ്പലിലൊക്കെ ഉള്ള സ്റ്റെപ്പ് പോലെ തന്നെയുള്ള സ്റ്റെപ്പാണ്, കുത്തനെയാണ് നിൽക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് നമ്മളെ താഴെയുള്ള സ്റ്റെപ്പ് പോലെ തന്നെ ചുമരിൻ്റെ അകത്തു നിന്ന് തന്നെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയാണ്. കല്ല് തന്നെയാണ് സംഭവം, പെയിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൈവരി പിടിക്കാതെ ആരും കയറരുത്. പിന്നെ വെച്ചാൽ ചരിഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചരിഞ്ഞ് കയറിയാൽ എളുപ്പം കയറാൻ പറ്റും, അതേപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യുക. ഈ സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ മേലേക്ക് എത്തുന്നത് നേരെ ലൈറ്റ് ഫിറ്റിങ്സ് ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇനിയിപ്പം നമ്മൾ കാണുന്നതാണ് മാനുവൽ സ്വിച്ചിങ്. ഈ ഒരു സ്വിച്ച് മാനുവലായിട്ട് തന്നെ ഓൺ ചെയ്യണോ മാനുവലായിട്ട് തന്നെ ഓഫ് ചെയ്യണോ, ഇവിടെ തന്നെയാണ് യു പി എസും അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലൈറ്റ്, ലൈറ്റേഴ്സിലെ ലൈറ്റ്. പഴയ കാലത്തെ ബർണറിന് പകരം ഇതിനുള്ളിൽ ഫിലമെൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ലെൻസ്, നല്ല റൗണ്ട് ഷേപ്പായിട്ട് പ്രിസം പോലെ കുറേ ലെൻസുകൾ അടുക്കി വെച്ചിട്ടുള്ളത്. നടുക്ക് നല്ല റൗണ്ടായിട്ട് നമ്മളെ സാദാ അതേ രൂപത്തിൽ തന്നെയുള്ളൊരു ലെൻസാണ് വരുന്നത്. ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ്, ഇവിടെ വന്നാലേ ഇതിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് തെളിയിച്ച് കടയിന് ശേഷം മാത്രം പോവുക. അപ്പോൾ അത് കത്തുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. ഈ ലൈറ്റ് നിൽക്കുന്ന ചുവട്ടിലുള്ള ത്രെഡ് എന്ന് വെച്ചാൽ ഇതിന് ലൈറ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ താഴ്ത്തിയിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ്, തിരിച്ച് താഴ്ത്തി കൊടുക്കുക. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന നമ്മൾ ഈ ഒരു സ്വിച്ചാണ് ഓട്ടോമാറ്റിക് സ്വിച്ചിങ് എന്ന് പറയുന്നത്.
ഇതെല്ലാം സ്വിച്ച് ഓൺ ചെയ്തതിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ആരും ഓഫ് ചെയ്യാനും തരില്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. ഇതൊരു കാണാൻ കാഴ്ച തന്നെയല്ലേ. അപ്പോൾ നിങ്ങളിതിൻ്റെ ഉള്ളിലൊരു എക്സസ് ഫാൻ കാണുന്നില്ലേ, അതായത് ഫിലമെൻ്റ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസ് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 4 ഫിലമെൻ്റാണ് ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലൈറ്റ് ഹൗസിൻ്റെ മേലെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ്. കൊയിലാണ്ടി കടലാണ് ഈ കാണുന്നത്. കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ഒരു ലൈൻ പോലൊരു സംഭവം കാണാം. അതാ ആ ലൈൻ പോലെ ആ കാണുന്ന കാപ്പാട് ഭാഗമാണ്. എന്തായാലും ഇതിൻ്റെ മുകളിൽ നിന്ന് കടൽ കാണാൻ വെച്ചാൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് മുന്നിലോട്ടായിട്ട് കാണുന്നത് ഞാൻ വന്നിട്ടുള്ള വഴിയാണ്. അത്രയും ദൂരെ നിന്നാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. ഇതൊക്കെ ലൈറ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടാണ്. ഒരു 10-20 ഏക്കർ വരും. അത്രയും സ്ഥലമുണ്ട് ഈ ലൈറ്റ് ഹൗസിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഈ ലൈറ്റ് ഹൗസ് ഇവിടെ നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു 110 കൊല്ലായിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ നിർമ്മിതി നടന്നിട്ടുള്ളത്. ഇതിനാകെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് കൊല്ലാകൊല്ലുള്ള പെയിൻറ്റിങ് മാത്രമാണ് ഇവിടെ ഒരു അറ്റകുറ്റ പണിയായി ഇവിടെ ചെയ്യുന്നത്. വേറെ ഒരു പണി ഇവിടെ ചെയ്തിട്ടില്ല. പിന്നെ വെച്ചാൽ ലൈറ്റിനോ അതിൻ്റെ ഫിറ്റിങ്സിനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. അത് മാത്രം ഒന്ന് സർവീസ് ചെയ്യാമെന്നല്ലാതെ വേറൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്നത് വെച്ചാൽ DNC സെൻസറാണ്. ആൻറ്റിന പോലെ തന്നെയുള്ള ഒരു സെൻസറാണ്. അതേപോലെ തന്നെ മറ്റൊരു സെൻസർ കൂടി ഉണ്ട് ഇവിടെ, GPS സെൻസർ. നമ്മൾ ഫോണിലൊക്കെ ഉണ്ടാകുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണിത്, GPS സെൻസർ. ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പുറംകടലിൽ കപ്പലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് കപ്പലാണ്, എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതാണ് അതിൻ്റെ മെയ്ഡ്, എല്ലാം അറിയാൻ പറ്റും. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. ഈ ഒരു സെൻസർ എന്നുള്ള സിഗ്നലാണ് നമ്മൾ താഴെ കണ്ടിട്ടുള്ള ആ ഒരു സിസ്റ്റം സേവർ വഴി കൊച്ചിയിലോട്ട് പോകുന്നത്. ഇവിടെ ബാറ്ററി ചാർജിങ് ഒക്കെ നടക്കുന്നത് സോളാർ പാനൽ വഴി തന്നെയാണ് കേട്ടോ. ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു തിരിയുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു രീതി നമുക്ക് ടെക്നീഷ്യൻ ഒന്ന് ഡെമോ ആയിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ ഒരു രീതിയിലാണ് ഇത് കറങ്ങുക. കുറച്ചുകൂടി സ്പീഡുണ്ടാവും കേട്ടോ, ഈ ഒരു സ്പീഡിലായിരിക്കില്ല, കുറച്ചുകൂടി സ്പീഡിലാണ് ഇത് കറങ്ങുക. അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റൊക്കെ തിരിയുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഒരു രീതിയിൽ ഷാഫ്റ്റ് കറങ്ങിയിട്ടാണ് മേലുള്ള ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇത് സ്വിച്ച് ഓൺ ആക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓൺ ആക്കുന്ന അതൊരു കാഴ്ച കാണാം. സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മുന്നിലുള്ള കുറേ ഗ്ലാസ്സൊക്കെ ഉണ്ട്. ആ ഗ്ലാസ്സിൻ്റെ മുന്നിൽ കർട്ടൻ ഇട്ട് നല്ല രീതിയിൽ അടച്ച് മൂടി വെക്കും. ആ കർട്ടനൊക്കെ ആ സമയത്താണ് മാറ്റുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും രാവിലെ ഇതേപോലെ തന്നെ കവർ ചെയ്യും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ടെക്നീഷ്യൻ ചെയ്യുന്നത് വെച്ചാൽ മാനുവൽ സ്വിച്ചിങ് ആണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഓൺ ചെയ്യുകയാണ്. ഇതൊക്കെ എല്ലാ സ്വിച്ച് ഓൺ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കാണാം മേലെ ചെറിയ തോതിൽ ഫിലമെൻ്റ് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു ഫിലമെൻ്റുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഇട്ട ആ സമയത്ത് തന്നെ ഇതിന് നല്ല രീതിയിൽ വെളിച്ചം വരില്ല. അപ്പോൾ കുറച്ച് കറങ്ങി 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 അതിനനുസരിച്ച് അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ബൂസ്റ്റായി ബൂസ്റ്റായാണ് വരുന്നത്. അപ്പോൾ സമയം ചെല്ലും തോറും ഒരു കാമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ശരിയായ ലൈറ്റിങ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മുതൽ 6 വരെയാണ് ഇവിടുത്തെ സമയമുള്ളത്. എൻട്രൻസ് 30 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. 20 രൂപ വരുന്നത് നമ്മളെ എൻട്രി ഫീസ് ആയിരിക്കും. 10 രൂപ നമ്മൾ മൊബൈൽ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ചാർജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാണാമല്ലോ നല്ല രീതിയിൽ ലൈറ്റ് ഇങ്ങനെ എരിഞ്ഞ് വരുന്നുണ്ട്. നല്ലൊരു കാഴ്ചയല്ലേ.
നമ്മളെ ടൈം മെഷീൻ ഫിലിമിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫിറ്റിങ്സിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇത് തിരിയുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയെന്ന് വെച്ചാൽ വേറൊരു മോഡലാണ് കാണുന്നത്. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു കാഴ്ചയാണ്. എങ്ങനെയുണ്ട് പുറത്തുനിന്നുള്ള കാഴ്ച? ഇത് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു റിഫ്ലക്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ചുമരിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം, ഓരോ ലെൻസിൻ്റെ ആ റൗണ്ടും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ഒരു റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത്ര ലോങ്ങ് എന്ന് ഇവർ പറയുന്നത്. ഏകദേശം ഒരു 48 കിലോമീറ്റർ ദൂരെ തന്നെ ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്, വീണ്ടും കാണാം.